ഫൈനലി നമ്മുടെ ചാനല് വൈറ്റ്യൂടെക് ചാനല് എന്ന് പറഞ്ഞ ചാനല് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, 4.5 മണിക്കൂർ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്തു. യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടി നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കാര്യമായിട്ടൊന്നുമില്ല, 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ എത്രങ്ങാണ്ട് പണിപെടണം. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എന്ന് വെച്ചാൽ ഒരു 10 മാസം മുമ്പാണ് ഈ ചാനൽ തുടങ്ങിയത്. ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം പലരെയും എൻ്റെ ഹോബീസാണ് മറ്റേതാണ്, അത് എൻ്റെ ഉദ്ദേശം പൈസ ഉണ്ടാക്കണതായിരുന്നു. അപ്പോൾ അതിനാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് വരെ പണിയില്ലാത്ത സമയത്ത് ബോറടിച്ചിട്ട്, അങ്ങനെ ബോറടി മാറ്റാനല്ല, ബോറടിച്ചിട്ട് വെറുതെ എനിക്ക് ചെയ്യാനും പിന്നെ വെറുതെ പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കയറി വന്നതാണ്. അപ്പോൾ അങ്ങനെ 10 മാസം മുമ്പ് തുടങ്ങിയതാണ് ചാനൽ. തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ഹിന്ദിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോസ്. പിന്നെ കുറച്ച് ആദ്യം തന്നെ സബ്സ്ക്രൈബേഴ്സ് ആരും ഉണ്ടാവില്ല, അപ്പോൾ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി അപ്പോൾ അധികം ചെയ്തത്, അതിൽ അധികം ആൾക്കാർ ചെയ്തത് മലയാളം അറിയാവുന്ന ആൾക്കാരാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഹിന്ദിയിലുള്ള വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കി, ശേഷം മലയാളത്തിൽ മാത്രം വീഡിയോ ഉണ്ടാക്കാന്ന് പറഞ്ഞ് മലയാളത്തിൽ മാത്രമാക്കി ഹിന്ദി വീഡിയോ. നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, എനിക്ക് വേറൊരു ചാനലുണ്ട് ഹിന്ദി പഠിപ്പിക്കുന്ന ചാനൽ, അപ്പോൾ എനിക്ക് ഹിന്ദി കുറച്ച് അറിയേണ്ടത് അതും വേറൊരു ചാനലാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായില്ല. വീഡിയോ എങ്ങനെ ഉണ്ടാക്കുക, വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുക. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിന് മുമ്പിൽ നമുക്കൊരു ഫോട്ടോ ഉണ്ടാകും, ആ ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ആ ഫോട്ടോയുടെ പേര് പോലും അറിയില്ല എനിക്ക് ശരിക്കും. പിന്നെ അവിടെ നിന്നാണെന്ന് അറിയില്ല, തംനെയിൽ എന്നാണ് അതിൻ്റെ പേര് ആ സമയത്ത്. ഇപ്പോഴൊക്കെ അറിയാം, ആ സമയത്ത് തംനെയിലിന് പേര് കിട്ടാൻ വേണ്ടി പെട്ട പാട്, ആ സമയത്ത് അതും അറിയില്ലായിരുന്നു. വീഡിയോ എഡിറ്റിങ്ങും പണ്ടത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോർ എഡിറ്റിംഗ് ആയിരുന്നു. ഇപ്പോഴും വലിയ രസമുള്ള എഡിറ്റിംഗ് അല്ല, എന്നാലും ഇപ്പോൾ കുറച്ച് അങ്ങനെ പോകുന്നുണ്ട്. പണ്ടത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും ഒരു തരത്തിലും ഒരു രസമില്ലാത്ത എഡിറ്റിംഗ് ആയിരുന്നു. കൂടാതെ തംനെയിൽ ഞാൻ വീണ്ടും ചേഞ്ച് ചെയ്യാണ് ഉണ്ടായത്. ആദ്യം ഉണ്ടാക്കിയ കുറേ തംനെയിൽ ചിത്രങ്ങൾ അത് മൊത്തം ഒഴിവാക്കി പുതിയതായിട്ട് വീണ്ടും തംനെയിൽ കയറ്റി കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒട്ടും അറിയില്ലായിരുന്നു അതൊക്കെ ചെയ്ത്. അത് ചെയ്യാൻ കാരണം യൂട്യൂബിൽ നിന്ന് തന്നെയാണ്, അതിന് വീഡിയോസും കാര്യങ്ങളും കണ്ട്. അങ്ങനെ ഇപ്പോൾ എനിക്ക് 3 ചാനൽ, ഇത് കൂടാതെ 2-3 ചാനലുണ്ട്. അതിൽ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. വെറുതെ ഗെയിം കളിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1000 സബ്സ്ക്രൈബേഴ്സ് ആകാമെന്ന് വെച്ചാൽ വലിയ കാര്യം എന്ന് വെച്ചാൽ വലിയ അക്കമൊന്നുമില്ല, 3 അക്കം ഉള്ളൂ. 0 കാര്യം പറയാം, 4 അക്കമാണ് എനിക്കറിയാം, 3 0 കൂടാൻ അതിന് വേണ്ടി 10 മാസം വരും. ചിലർക്ക് വേഗം, ചിലർക്ക് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1 ആഴ്ച പോലും വേണ്ടി വരുന്നില്ല, പക്ഷേ എനിക്ക് ലക്ക് ഉണ്ടായില്ല. അപ്പോൾ 10 മാസത്തോളം വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിന് മുമ്പ് ചിലർക്ക് കുറച്ച് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്താൽ തന്നെ കിട്ടും. ഞാൻ ആദ്യം ദിവസവും വീഡിയോ ഇട്ടായിരുന്നു, കാരണം അത്രയും തുടക്കം വരുമ്പോൾ അത്രയ്ക്ക് ത്രില്ലായി കയറി വരും. അപ്പോൾ അങ്ങനെ ദിവസം ഒരു വീഡിയോ, ചിലപ്പോൾ പിറ്റേ ദിവസം എല്ലാ ദിവസവും വീഡിയോ ഇടും. പിന്നീട് ഞാൻ 3 ദിവസത്തിൽ ഒരു വീഡിയോ, പിന്നീട് സാഹചര്യം മാറുമ്പോൾ പിന്നെ ആഴ്ചയിൽ 2 ആഴ്ച 3 ആഴ്ച അങ്ങനെ കൂടുമ്പോഴാണ് വീഡിയോ ഇടുന്നത്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ വീഡിയോ ഇടാൻ തന്നെ ഒരു മടിയായി തുടങ്ങും, അത് സ്വാഭാവികമാണ്. പിന്നെ മോണിറ്റൈസേഷൻ പൈസ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയതിന് എല്ലാവർക്കും താങ്ക്സ് പറയാനാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ തുടക്കം തന്നെ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ എന്തിനാണ് തുടങ്ങുന്നത്, വട്ടുണ്ടോ എന്ന രീതിയിൽ, വട്ടനാണോ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലും സംസാരിച്ചു. അതുപോലെ തന്നെ ഇടയിൽ വെച്ച് കുറേ ആളുകൾ സപ്പോർട്ട്, നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് വെച്ച് അൺസപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരോട് എനിക്കൊന്നും പറയാനില്ല, കാരണം അവർ അങ്ങനെ പറയണു, നമ്മളെ രീതിയിൽ നമുക്ക് എന്താണുള്ളത് അതിന് ഫോക്കസ് ചെയ്ത് അതിലേക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എത്തും. അധ്വാനിച്ച് കഴിഞ്ഞാൽ എന്തും പച്ചു പിടിക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. അധ്വാനം ഉണ്ടെങ്കിൽ എല്ലാത്തിനും പച്ചു പിടിക്കാൻ കഴിയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ മോശപ്പെട്ട കാര്യങ്ങൾക്കല്ല അധ്വാനം, അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ആ അധ്വാനത്തിന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ മുട്ട് മടക്കി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നല്ല കാര്യങ്ങൾ. മോശപ്പെട്ട കാര്യമാണെങ്കിൽ നിങ്ങൾ പോലീസിൻ്റെ മുന്നിൽ മുട്ട് മടക്കേണ്ടി വരും, അതല്ല. നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സും കടന്നു, അതുപോലെ 4000 വാച്ച് ടൈമും നമ്മുടെ ചാനലിൽ കടന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്, കാരണം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും, അതുപോലെ എഡിറ്റിങ് കാര്യങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് അധ്വാനം ഉണ്ടെങ്കിലും
നിങ്ങൾ കാണുന്നത് നിങ്ങളാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ കാണാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും, അപ്പോൾ നിങ്ങളാണ് അതിന് കുറച്ച് സപ്പോർട്ടാക്കിയത്. വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും യൂട്യൂബിൽ തുടക്കം ഞാൻ എല്ലാ ദിവസവും എണീറ്റ ഉടനെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് എത്രയാണെന്ന് നോക്കുമായിരുന്നു. ആ സമയത്ത് 20-22 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും, അതും പറഞ്ഞുണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് അപ്പം തന്നെ മൊബൈലിലെടുത്ത് നോക്കി എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി, എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി. അപ്പോൾ അങ്ങനെ എത്തി എത്തി ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞു. അപ്പോൾ അധികം നന്ദിയുണ്ട്. പിന്നെ ഇതുപോലെ കീപ്പ് ചെയ്ത് പോകാമെന്ന് തോന്നുന്നു. വെറുതെ സബ്സ്ക്രൈബേഴ്സ് വാങ്ങാനുള്ള പ്ലാനല്ല. വീഡിയോ നിങ്ങൾ കാണാൻ കണ്ടാൽ തന്നെ മതി. ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ വേണമെന്നില്ല, ലൈക്ക് ചെയ്യണമെന്നില്ല, കാണാം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ.